നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശാസ്താംപാട്ട് എന്നൊരു കലാരൂപത്തെയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ശാസ്താംപാട്ട് അല്ലെങ്കിൽ ഉടുക്കുകുട്ടിപ്പാട്ട്, ഉടുക്കുപാട്ട് എന്നൊക്കെ പല പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. സാധാരണയായി ശബരിമലയ്ക്ക് പോകുവാൻ കെട്ട് നിറയ്ക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പാട്ട് നടത്തപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ഉപകരണം ഉടുക്ക് എന്ന് പറയുന്ന വാദ്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മണ്ഡലകാലമാണ്, ശബരിമല തീർത്ഥാടന സമയമാണ്, പ്രധാനുഷ്ഠാനങ്ങളോടെ ഭക്തർ മലയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ സന്ദർഭത്തിൽ, ഈ സമയത്തെ പ്രകൃതിക്ക് പോലും അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയുണ്ട്. മഞ്ഞുവീഴ്ചയും അതോടൊപ്പം പാലപ്പൂ മണവും, പിന്നെ സന്ധ്യാസമയങ്ങളിൽ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഭക്തി ഗീതങ്ങൾ, ഭക്തിയുടെ ഒരു അന്തരീക്ഷമാണ് പൊതുവെ നിറ ദീപങ്ങൾ, ആഴിപൂജ, നമ്മളുടെ ഇന്നത്തെ വിഷയമായ ശാസ്താംപാട്ട് എന്ന് തുടങ്ങി പല പല ഭക്തിനിർഭരമായ ചടങ്ങുകളും നടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ മണ്ഡല കാലം. പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ, എൻ്റെ ചെറുപ്പത്തിൽ കെട്ടുനിറ ഉള്ള വീടുകളിൽ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്ന വീടുകളിൽ കുരുത്തോല പന്തൽ ഇടുക ഒരു പ്രധാന ചടങ്ങാണ്. കുരുത്തോലകളുടെ തൊങ്ങലുകൾ തൂക്കി വാഴപ്പോളയും കൊണ്ടും മറ്റും അലങ്കരിച്ച് ചാണകം മെഴുകിയ തറ വളരെ ഭക്തിനിർഭരമായാണ് അത് കൈകാര്യം ചെയ്യുന്നത് വ്രതാനുഷ്ഠാനത്തോടുകൂടി. എന്നിട്ട് ആ കുരുത്തോല പന്തലിലാണ് കെട്ടുനിറ എന്ന ആ മഹത്കർമ്മം നടക്കുന്നത്. അതിനുശേഷം ശബരിമലയ്ക്ക് പോയി തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ ആ പന്തൽ അഴിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ഈ പന്തൽ കാണുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാലങ്ങളൊക്കെ മാറി, അങ്ങനെ കുരുത്തോല പന്തലുകൾ അപ്രത്യക്ഷമായി. എങ്കിൽ പോലും ചിലയിടങ്ങളിൽ നമുക്ക് ഇന്നും അത് കാണുവാൻ സാധിക്കും. പൊതുവേ ഭക്തിയുടെ ഒരന്തരീക്ഷമാണ് ഈ മണ്ഡലകാലം എന്നുള്ളത് പറയാതിരിക്കുവാൻ വയ്യ. ഇനി നമ്മുടെ ഇന്നത്തെ വിഷയമായ ശാസ്താംപാട്ട് എന്നാൽ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് മണ്ഡലകാലത്ത്, അതായത് വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള ഒരു സമയത്തിനാണ് നമ്മൾ മണ്ഡലകാലം എന്ന് പറയുന്നത്. കെട്ടുനിറയോടൊപ്പം കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഈ ശാസ്താംപാട്ട്. ശബരിമലയ്ക്ക് പോകുന്ന കന്യ അയ്യപ്പൻ്റെ കെട്ടുനിറ അയ്യപ്പൻ പാട്ടിൻ്റെ അകമ്പടിയോടെ വേണം എന്നാണ് വൈപ്പ്. ഒരു ദിവസം വൈകിട്ട് മുതൽ അടുത്ത ദിവസം രാവിലെ വരെയോ അല്ലെങ്കിൽ രാവിലെ തുടങ്ങി സന്ധ്യ വരെയോ അയ്യപ്പൻ പാട്ട് ആവാം. പാട്ടിന് പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കാറില്ല, അറിയിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പൂജാവേദി കുരുത്തോല, വാഴപ്പിണ്ടി മുതലായവ കൊണ്ട് അലങ്കരിച്ചിരിക്കും. അനുഷ്ഠാനപരമായ ഈ കല തണ്ടാൻ സമുദായക്കാർ കൈകാര്യം ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ ഉദയമാർത്താണ്ഡപുരം, മുണ്ടയ്ക്കൽ എന്നീ സ്ഥലങ്ങളിൽ ഈ കലയ്ക്ക് നല്ല പ്രചാരമുണ്ട്. അയ്യപ്പൻ പാട്ട്, ഉടുക്കുകുട്ടിപ്പാട്ട് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ശാസ്താവിൻ്റെ ജനനത്തിന് മുൻപുള്ള പന്തളത്ത് രാജാവിൻ്റെയും കുടുംബത്തിൻ്റെയും കഥ, അയ്യപ്പൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ, വാവരുടെ ജനനം, ദേവാസുര യുദ്ധം, പാലാഴി മഥനം എന്നീ കഥകളും, കൂടാതെ സുബ്രഹ്മണ്യ സ്തുതി, സരസ്വതി വന്ദനം, പുലിസേവം എന്നിങ്ങനെ അയ്യപ്പസ്വാമിയായി ബന്ധമുള്ള മറ്റു കഥകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ശാസ്താംപാട്ട്. വാവർ കടുത്ത കായികാഭ്യാസിയും കരുത്തനും പ്രസിദ്ധനുമായിരുന്നു എന്നും ഇതിൽ പരാമർശമുണ്ട്. ഇനി ഈ ശാസ്താംപാട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്, അതായത് ശാസ്താംപാട്ട്, അയ്യപ്പൻ പാട്ട്, ഉടുക്കുപാട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ കല പൂജാവേദി കുരുത്തോല കൊണ്ടും വാഴപ്പിണ്ടി കൊണ്ടും വളരെ മനോഹരമായി അലങ്കരിക്കുന്നു. അലങ്കരിച്ച പീഠങ്ങളിൽ വെള്ളവിരിച്ച് വിളക്കുവച്ച് ശാസ്താവ്, ദേവി എന്നിവരെ ആവാഹിക്കുന്നു. അടുത്തുള്ള പന്തലിൽ
ഏഴോ ഒൻപതോ പീഠങ്ങൾ ഉണ്ടാവും. ഗണപതി, സുബ്രഹ്മണ്യൻ, കടുത്ത, വാവര് തുടങ്ങിയവർക്കാണ് ഈ പീഠങ്ങൾ. പീഠത്തിന് മുന്നിലെ ഇലയിൽ അവിലും മലരും വയ്ക്കും. ആദ്യ പൂജ കഴിഞ്ഞാണ് പാട്ട് തുടങ്ങുക. വാദ്യം ഉടുക്കാണ്. ഒരാൾ പാടും, മറ്റുള്ളവർ ഏറ്റുപാടും. പ്രമേയം അയ്യപ്പചരിതം. പ്രമേയം ഏഴു ശേവങ്ങൾ ആയി അവതരിപ്പിക്കുന്നു. പാണ്ഡിശേവം, പുലിശേവം, വേളിശേവം, പന്തളശേവം, ഈഴശേവം, വേളാർശേവം, ഇളപരശുശേവം എന്നിങ്ങനെയാണ് ഈ ശേവങ്ങൾ. പാണ്ഡിശേവം, പൂങ്കുടിശേവം, ഇവർ ശേവം, ഈഴുവ സേവം, വേളിശേവം, വാവരുശേവം എന്നും മറ്റൊരു തരം വിഭജനവും ഉണ്ട്. ഓരോ ഘട്ടത്തിനും വിഭിന്ന താളങ്ങളുമുണ്ട്. ഏകം, രൂപകം, ചെമ്പട, മർമ്മം, കാരിക, കുംഭം, ചൂഴാരി, മുത്താളം, തെരളി എന്നിവയാണ് ഇതിലുപയോഗിക്കുന്ന താളങ്ങൾ. ഈ കലാപ്രകടനത്തിന് ചുരുങ്ങിയത് അഞ്ച് പേരെങ്കിലും ഒരു സംഘത്തിൽ വേണം. എല്ലാവർക്കും ഉടുക്കുണ്ടായിരിക്കണം. പന്തലിൽ പീഠവും നിലവിളക്കും ഗണപതിയൊരുക്കും വയ്ക്കും. ഗണപതിയെയും സരസ്വതിയെയും സ്തുതിച്ച് പാടിയതിന് ശേഷമേ മറ്റ് ദേവന്മാരെ പറ്റി പാടാവൂ എന്ന നിയമവും ഉണ്ട്. ആദ്യം ഗുരുവിനെ തൊട്ടുതൊഴുത് ഗണപതിയെ സ്മരിച്ച് ഗണപതി താളം കൊട്ടിയതിന് ശേഷം പാട്ട് ആരംഭിക്കുന്നു. ഈ പാട്ടുകളെല്ലാം ചിട്ടപ്പെടുത്തിയതായിരിക്കും. പാട്ടും താളവും ഒരേ വ്യക്തി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവർ അതേറ്റുപാടുകയും കൊട്ടുകയും ചെയ്യുന്നു. പാട്ടിനൊപ്പം അയ്യപ്പ ഭക്തന്മാർ തുള്ളുകയും ചിലപ്പോൾ വിറകിട്ട് കത്തിച്ച് എരിഞ്ഞടങ്ങിയ കനലിൽ ഇറങ്ങുകയും ചെയ്യും. ഉടുക്കാണ് വാദ്യോപകരണം. രാത്രികാലങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ശാസ്താംപാട്ട് നടത്തുന്നു. ശാസ്താംപാട്ട് എന്ന കലാരൂപത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണും എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും പുതിയ അറിവുകളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ നമസ്കാരം.